അങ്ങനെ എനിക്ക് വേദനയൊന്നുമില്ല. ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്, എനിക്ക് കിട്ടുന്ന ഏത് ക്യാരക്ടറാണെങ്കിലും ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. അത് അയാൾ, ഞാൻ അയാളുടെ, ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കാണാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ല, ഞാൻ സത്യമാണ്, എനിക്ക് ഞാൻ കരയുന്ന ആരും കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. ആ സിനിമയിൽ നിന്നുള്ള കരച്ചിലല്ലേ എന്റെ കരച്ചില്. അപ്പൊ ആ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ അഖിൽമാരാര് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത് ആ സംഭവം അറിഞ്ഞത്. അപ്പോൾ അയാൾ അതിന് ഇതായിട്ട് തിരിച്ചു വന്നല്ലോ എന്തോ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെയല്ല, അവർ നല്ല ആക്ട്രസ് ആണ്, പക്ഷെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്കാരൻ പറയുകയും ചെയ്തല്ലോ. അപ്പൊ എനിക്ക് അതിനകത്തിലൊന്നും തോന്നിയില്ല. ചില സിനിമകളിലൊക്കെ രമ്യ വിളിക്കുന്നു, അപ്പൊ ആ വിളിക്കുന്നവർ തന്നെ ഇത് ചെറിയ സിനിമയാണ്, ചെറിയ സിനിമ, ചെറിയ സിനിമ എന്ന് പറയുന്നത് ഉള്ളടക്കി നമ്മുടെ സാമ്പത്തികത്തിന്റെ കാര്യമാണ് പറയുന്നത്. പോകുമ്പോൾ മമ്മൂക്കാട് സിനിമ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ആളുകളുടെ സിനിമ ആയിരിക്കാം. അപ്പൊ നമ്മള് മാത്രം ചെറുതാക്കി കാണുന്നു എന്നൊരു ഫീല് രമ്യക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ആദ്യമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു പടത്തിനും നല്ല എന്താ പറയാ സാമ്പത്തികമുള്ള പടങ്ങളൊന്നും ഇല്ലേ, അത് അങ്ങനെ അതിന് എന്നെ വിളിക്കത്തില്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പോകെ പോകെയാണ് മനസ്സിലായത്, ഈ ഇരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനോടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വളരെ ചെറിയ പടമാണ്, അഡ്ജസ്റ്റ് ചെയ്യണം മീൻസ് സാമ്പത്തികമായിട്ട്. അങ്ങനെ എല്ലാവരോടും പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആ അപ്പൊ ടെക്നിക്ക് പിടികിട്ടി എവിടെയാ പിടിക്കണ്ടെന്ന് പോകുന്നത്. ഇവിടെ റിച്ച് ആയ ക്യാരക്ടറൊന്നും കാര്യമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ച് നാളത്തേക്ക് എനിക്ക് കുറച്ച് കരയുണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ, കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ അല്ലേ, അതും ചെയ്യാൻ ആൾക്കാർ വേണ്ടേടോ. നമസ്കാരം, ഞാൻ ശരത്ത്, മാതൃഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്, അപ്പുറത്തിരുന്നേ ശീലമുള്ളൂ, ആദ്യമായിട്ടാണ് ഇപ്പുറത്തിരിക്കുന്നത്. വല്ലാത്ത ചളിപ്പുണ്ട്, അപ്പുറത്തിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് മാത്രം സങ്കല്പിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരുപാട് പത്ര മറ്റേ നമ്മുടെ ഫിലിം പ്രൊമോഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പോയി ചെയ്ത കാര്യമാണ്. ഞാൻ ജസ്റ്റ് രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് ഞാനും മഹേഷും തമ്മിലൊരു സൗഹൃദത്തിൻ്റെ സിനിമയാണ്, അപ്പം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തെഴുതി. അപ്പം ഇതിനെ ഒറ്റ കാര്യം ആഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കും, സന്ദേശം ബാക്കിയുള്ള കാര്യങ്ങളോട് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പം നമ്മൾ ഈ ഇപ്പം സന്ദേശം സിനിമയുടെ ഒരു പ്രസ് മീറ്റ് അന്ന് നടത്തുകയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ഒരാൾക്കാരുണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം കാലം ഒരുപാട് മാറി, രാഷ്ട്രീയ കക്ഷികൾ ഒരുപാട് വന്നു, പൊളിറ്റിക്കൽ സിനാരിയോ മാറി, മീഡിയ വന്നു. സന്ദേശത്തിൽ നമുക്കൊരു പത്രപ്രവർത്തകനെ കാണാൻ പറ്റുന്നില്ല, അത് അങ്ങനെ ഒരു മീഡിയയുടെ ഒരു സ്വാധീനം. അപ്പോൾ അങ്ങനെ ഒരു മാറിയ പൊളിറ്റിക്കൽ സിനാരിയോ, ഒരു ആഡോൺ സന്ദേശത്തിൻ്റെയൊക്കെ വിട്ടു, അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായ തുടർച്ചയുണ്ടായ ഒരു മാറിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണെന്ന് മാത്രം പറയുന്നു.